കൽപ്പന സരോജ്, ഏറ്റവും പരിതാപകരമായ ജീവിത അന്തരീക്ഷത്തെ മാറ്റിമറിച്ച് അത്ഭുതകരമായ വിജയങ്ങൾ സ്വന്തമാക്കിയ കൽപ്പന ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു വ്യവസായിയാണ്. പ്രതിദിനം ലഭിച്ചിരുന്ന 2 രൂപ വേതനത്തിൽ നിന്ന് അവർ 2000 കോടി ആസ്തിയുള്ള വ്യവസായി വ്യവസായത്തിൻ്റെ തലപ്പത്തേക്ക് വളർന്നത് തൻ്റെ ഇടവും ഇച്ഛാശക്തിയും ഒന്നുകൊണ്ട് മാത്രമാണ്. വിജയിക്കണം എന്ന തീവ്രമായ ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്നവർക്ക് ഏതൊരു പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാനാകും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് കൽപ്പന സരോജിൻ്റെ ജീവിതകഥ. മഹാരാഷ്ട്രയിലെ റോപ്പർഗഡ ഗ്രാമത്തിൽ ഒരു ദളിത് കുടുംബത്തിലാണ് കൽപ്പനയുടെ ജനനം. പിതാവ് പോലീസ് സേനയിലെ ഒരു കോൺസ്റ്റബിൾ. 3 സഹോദരിമാരും 2 സഹോദരന്മാരും. ദളിത് സമൂഹം അനുഭവിച്ചിരുന്ന സാമൂഹിക തിരസ്കാരങ്ങൾ ചെറുപ്പം മുതൽ തന്നെ കൽപ്പന അനുഭവിച്ചിരുന്നു. പഠനത്തിൽ താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും സ്കൂളിലെ സഹപാഠികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ലഭിച്ചത് അവഗണനകൾ മാത്രമായിരുന്നു. ആ നാട്ടിലെ സാമൂഹിക ആചാരം പോലെ 1973 12-ാമത്തെ വയസ്സിൽ കൽപ്പനയുടെ വിവാഹം നടന്നു. വിവാഹശേഷം ഭർത്താവുമൊത്ത് മുംബൈയിലെ ഒരു ചേരി പ്രദേശത്ത് വസിച്ച അവൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ഭർത്താവിൻ്റെ ക്രൂരമായ പീഡനങ്ങളായിരുന്നു. തൻ്റെ മകളുടെ ദയനീയ സ്ഥിതി മനസ്സിലാക്കിയ ആ അച്ഛൻ 6 മാസത്തിനുള്ളിൽ തന്നെ അവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് തിരികെ വീട്ടിലെത്തിയ കൽപ്പനയെ സമൂഹം ഒറ്റപ്പെടുത്തി. വേദന താങ്ങാനാവാതെ വിഷം കഴിച്ച് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്നാൽ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. 16-ാമത്തെ വയസ്സിൽ ജോലി തേടി മുംബൈയിലുള്ള അമ്മാവൻ്റെ അടുത്തെത്തി. ഒരു വസ്ത്രനിർമ്മാണശാലയിൽ വെറും 2 രൂപ ദിവസക്കൂലിയിൽ തുന്നൽ ജോലി ലഭിച്ചു. പിന്നീട് തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്നതിൽ വിദഗ്ധയായി. കഠിന പരിശ്രമത്താൽ വസ്ത്രങ്ങൾ നിർമ്മിച്ച് പണം സ്വരൂപിച്ചു തുടങ്ങി. പിതാവ് റിട്ടയർ ചെയ്തതോടെ കുടുംബാംഗങ്ങളെ മുംബൈയിലേക്ക് കൊണ്ടുവന്നു. ഇതിനിടെ ഒരു സഹോദരി രോഗബാധയാൽ മരണപ്പെട്ടു. ചികിത്സിക്കാനുള്ള പണം ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ സഹോദരിയെ രക്ഷപ്പെടുത്താനാകുമായിരുന്നു എന്ന ചിന്തയിൽ നിന്നുമാണ് പണമുണ്ടാക്കാനായി ബിസിനസ് തുടങ്ങുന്നത്. 21-ാമത്തെ വയസ്സിൽ 50,000 രൂപ ലോൺ എടുത്ത് ഫർണിച്ചർ വ്യാപാരം തുടങ്ങി. പിന്നീട് ബ്യൂട്ടി പാർലറും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ഒക്കെ ആരംഭിച്ചു. തൊഴിലാളികളുടെ ഉടമസ്ഥതയിലായിരുന്ന കമാനി ട്യൂബ്സ് എന്ന കമ്പനി സാമ്പത്തികമായി തകർന്നടിഞ്ഞപ്പോൾ അതേറ്റെടുത്തു. ഒരു ദളിത് വനിത വ്യാപാര രംഗത്ത് ചുവടുറപ്പിച്ചപ്പോൾ നിരവധി എതിർപ്പുകളും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടായി. എന്നാൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തൻ്റെ ഇടത്തോടെയും ആത്മാഭിമാനത്തോടെയും ജീവിക്കുക എന്ന ഡോക്ടർ അംബേദ്കറുടെ വാചകം എന്നും പ്രചോദനമായി. 2013 പത്മശ്രീ നൽകി രാഷ്ട്രം കൽപ്പനയെ ആദരിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തീകരിക്കാത്ത കൽപ്പന ഇന്ന് ലോകമെമ്പാടും നിരവധി വേദികളിൽ മാനേജ്മെൻറ് ക്ലാസുകളും പ്രചോദന പ്രഭാഷണങ്ങളും നടത്തുകയാണ്. സിനിമാ നിർമ്മാതാവ് കൂടിയായ കൽപ്പന ഭാരത സർക്കാരിന് കീഴിലുള്ള ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ഡയറക്ടറാണ്. ഏതൊരു വെല്ലുവിളികളെയും തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതം നൽകിയ പാഠങ്ങളിലൂടെ കൽപ്പന സരോജ് തൻ്റെ പ്രവർത്തന മേഖലകളിൽ ബഹുദൂരം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സാമൂഹിക സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലും മാതൃകയാണ് കൽപ്പന സരോജ്.